Hey guys, welcome back to this my YouTube channel again. It's me, Puma Salim. This is a long one. Long one is 4-5-2 minutes. This is the interview. Ola, Naligere Madu, it came in it, Torreni Poguna, Rengamana, a canon diginu. Kununica Parnatarato Adubut Tunderne, Kununica Narnada, de Chembilganda Kandaganda, Idana Yangla Vidinatala, Kak Kununica Namada Ingerda in a Kakuka, Namada Nella, almost Namada Bagatula, generational peta elagulum, even than a Kakavan another. അപ്പോൾ ദേ കക്ക ഇങ്ങനെ ചൂടാക്കിയിട്ട് ചൂടാക്കി ഇങ്ങനെ അതായത് വേവിച്ചുകൊണ്ട് വെക്കും ആ ഒരു ഇത്തളിന്ന് ആ കക്ക ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനെ ഈ ഒരു ചെമ്പിലിട്ട് ഇതാ കണ്ടില്ലേ ഇങ്ങനെ വേവിച്ചുകൊണ്ടേയിരിക്കും അത് വെന്തിട്ടാണ് പിന്നെ നെക്സ്റ്റ് പരിപാടിയൊക്കെ ഉണ്ടാവുക ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ആണ് കക്കൊക്കെ ഇത്രയധികം കാണാനും തിന്നാനൊക്കെ തുടങ്ങിയത് നമുക്കവിടെ നമ്മളിവിടെ പണ്ടിങ്ങനെ കൊണ്ടുവരും ആൾക്കാർ കക്കില്ലേ അപ്പോഴൊക്കെ കഴിച്ചിരുന്നുള്ളൂ ഇപ്പം ഇവിടെ ആയപ്പം ഇടയ്ക്കൊക്കെ ഇവ നമ്മളെ തൊട്ടടുത്തല്ല വീട് ഇങ്ങനെ കക്കയുടെ കക്ക് കുഞ്ഞുണിക്കയുടെ വീട് അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ കക്കൊക്കെ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും നമുക്ക് ഫ്രഷ് സാധനം അടിപൊളി സാധനമൊക്കെ കിട്ടുകയും ചെയ്യും കണ്ടില്ലേ കുഞ്ഞുണിക്ക അതിൻ്റെ ഇടയിൽ കുഞ്ഞുണിക്ക പറയും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ കക്ക അടിപൊളിയാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വോയിസ് മ്യൂട്ടാക്കി വെച്ചാണ് അപ്പം ഇങ്ങനെ ആ വെന്ത കക്ക ഇങ്ങനെ ആ ഒരു അരിപ്പയിൽ ഇങ്ങനെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ കക്കിറച്ചി അടിയിലോട്ട് ഇങ്ങനെ വരും പിന്നെ എന്ന് വെച്ചാൽ കുറേ ആളുകൾ നമ്മളൊക്കെ നമ്മൾ പണ്ട് നമ്മൾ വാങ്ങിച്ച അതായത് എൻ്റെ കല്യാണത്തിന് മുന്നൊക്കെ നമ്മൾ കക്കിറച്ചി വാങ്ങിച്ച് കഴിക്കുമ്പോഴൊക്കെ കക്കയുടെ ഉള്ളിലത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് കളഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കാം അത് എന്നിട്ട് അത് കളഞ്ഞതിന് ശേഷമാണ് നമ്മളെ വീട്ടിലൊക്കെ അത് കുക്ക് ചെയ്യാം പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടെ ആരും ഇത് കളയില്ല അപ്പം ഇതെന്താന്ന് ചോദിക്കുമ്പോഴേ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കക്കയുടെ പഞ്ഞിനാണ് പഞ്ഞീൻ എന്താ പറയുക അങ്ങനെ സാധനമല്ലേ നമ്മൾ മീനിലൊക്കെ ഉണ്ടാവുന്ന അതുപോലത്തെ സാധനമാണ് കക്കയുടെ അല്ലാണ്ട് ഇത് തീട്ടമല്ല എന്നൊക്കെ പറയും നമ്മുടെ ഇത് കക്കയുടെ അപ്പിയാണേ എന്നും പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇവിടെ വന്നപ്പം ഇതൊക്കെ എടുത്ത് കഴിക്കും കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് നാളൊക്കെ അതായത് ഞാൻ എന്താക്കും ഇത് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അപ്പയൊക്കെ കളഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രമാക്കിയിട്ട് കുക്ക് ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ എന്തായി ഇവരെ കൂടൊപ്പം തന്നെ ഞാനും കൂടി അപ്പി മീൻസ് ഞാനൊക്കെ അത് അപ്പിയാണെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെ ആരും അത് സമ്മതിച്ചു തരില്ല അതും കൂടി കഴിക്കണം എന്നാലേ കാൽസ്യമൊക്കെ ഉണ്ടാവുള്ളൂ അതാണ് മെയിൻ കാൽസ്യത്തിൻ്റെ മെയിൻ അതാണ് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ഇത് പുഴുങ്ങിയ വെള്ളത്തിൽ മാങ്ങയില്ലേ മാങ്ങ പച്ചമാങ്ങ അതൊക്കെ ഇട്ടിട്ട് അതായത് വെളുത്തുള്ളിയല്ല കുഞ്ഞുള്ളിയില്ലേ കുഞ്ഞുള്ളിയും പച്ചമുളകും ഈ മാങ്ങ അതൊക്കെ ഇതിലിങ്ങനെ ഇട്ടിട്ട് ആ വെള്ളം കുടിക്കും ഞാൻ ആ വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്നാൽ അത് കൂട്ടിയിട്ട് മാത്രമൊക്കെ ആയിട്ട് കുറേ ചോറൊക്കെ തിന്നാൻ പറ്റും സെറ്റ് സാധനമാണ് അപ്പോൾ ഇതാ ഇത് ഞാൻ കുറേ ദിവസമായിട്ട് എടുത്തു വെച്ചതാണ് ഈ ഒരു വീഡിയോ ഇപ്പോഴേ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവറൊക്കെ കൊടുക്കാനായിട്ട് നേരം വൈകാൻ വേറെ കാരണമുണ്ട് ഉമ്മച്ചി ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഉമ്മച്ചിയുടെ കൂടെ കുറച്ചുകാലം എലൈറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ അന്തേവസിക്കുകയായിരുന്നു അതാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഡിലീറ്റ് ആകുന്നത് നമ്മളെ ലൈഫിൽ നമ്മൾ ഞാൻ എന്താണ് കുറേ പേരൊക്കെ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്താ ചെയ്യുക അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങ് ഡീലായി പോകുന്നു വീഡിയോ ഒക്കെ ഇടാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ കക്ക അടിയിലോട്ട് വീണതും അതും അതാണ് ഒറിജിനൽ കക്ക പിന്നെ വേറെ എക്സ്ട്രാ പ്രോസസ്സിങ് ഒന്നുമില്ല പിന്നെ അതിൽ നിന്ന് കക്ക എടുക്കുന്നു അത് കൊണ്ടുപോയിട്ട് വിൽക്കുന്നു ഇതാണ് ഇത്തൾ അതിൽ നിന്നാണ് വീണിട്ടുള്ള ഇത്തൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല